Thank you, Jesus. സ്വർഗപിതാവിന്റെ കയ്യിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ഈ യാത്രയിൽ ഇവിടെ ഇതാ നിങ്ങൾക്കായി ഏഞ്ചൽസ് ആർമി ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഞാൻ മനു, ഇതെന്റെ ഭാര്യ എൽഡ്രിയ. ഞാൻ പ്രൊഫഷണലി ഒരു ആർക്കിടെക്ട് ആണ്. ഞാനൊരു മ്യൂസിഷ്യൻ ആണ്, ഒപ്പം മനുവിന് ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊപ്പം വിശുദ്ധ വീതിയിൽ ഞങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ഇന്നത്തെ വിശുദ്ധ വീതിയിലെ ചർച്ചാ വിഷയം വിവാഹത്തിന് വേണ്ടിയിട്ട് അകന്ന് എങ്ങനെ ഒരുങ്ങണം എന്നാണ്. അതിനായിട്ട് ഇന്ന് വന്നിരിക്കുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. നോബിച്ചേട്ടനും പൊന്നുചേച്ചിയാണ്. നോബിച്ചേട്ടൻ മെഡിക്കൽ ഫീൽഡ് ബിസിനസ് ചെയ്യുന്നു, പൊന്നുചേച്ചി ഹോം മേക്കറാണ്. നോബിച്ചേട്ട പൊന്നുചേച്ചി, നിങ്ങൾക്ക് മക്കളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ്. മൂത്തത് ജോൺ, ആൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമതായിട്ട് മോള് ജിയാന, ആൾക്ക് ആളിപ്പോൾ എൽ കെ ജിയിൽ പഠിക്കുന്നു. മൂന്നാമതായിട്ട് ജിസൽ, ആൾക്കിപ്പോൾ 2 വയസ്സാവുന്നു. ആൾ ഞങ്ങളുടെ കൂടെ വീട്ടിലുണ്ട്. പൊന്നുചേച്ചി, എങ്ങനെയാണ് പൊന്നുചേച്ചി വിവാഹത്തിന് വേണ്ടിയിട്ട് അകന്നൊരുങ്ങിയതെന്നൊന്ന് പറയാമോ? പൊന്നുചേച്ചി പറയുകയുണ്ടായി, കുഞ്ഞിലേ തൊട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് വിവാഹത്തിന് വേണ്ടിയിട്ട്, വിവാഹത്തിന് മീൻസ് വിവാഹത്തെ പറ്റി ഒരു സങ്കല്പവും ഇല്ലാണ്ട് കുഞ്ഞിലേ തൊട്ട് എങ്ങനെ ഒരുങ്ങേണ്ടത് എന്നൊന്ന് ചേച്ചി എങ്ങനെ ഒരുങ്ങിയതെന്ന് പറയാമോ? കുഞ്ഞുനാൾ മുതലേ അമ്മൂമ്മയും അമ്മയും പറഞ്ഞു തരുമായിരുന്നു ലൈഫ് പാർട്ട്ണറിന് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നപ്പോഴേക്കും ആൻറ്റി കടത്തുരുത്തിയിൽ പൊട്ടനാനി അച്ഛൻ്റെ ധ്യാനത്തിന് വിട്ടു. വിവാഹൊരുക്ക ധ്യാനമായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിന് വെച്ച് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിൻ്റ്, ഏത് സിറ്റുവേഷനിലും നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം മാറി നോക്കിയാൽ അത് കൂടുതൽ എളുപ്പമാവും എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ഏജ് ഗ്രൂപ്പിലും, മക്കളോടാണെങ്കിലും പേരൻസിനോടാണെങ്കിലും എല്ലാവരോടും അത് ആപ്ലിക്കബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും പൊന്നുചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും അത് നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് എന്തോരം ഒരു ഇൻപുട്ട് ശരിക്കും ഒരു കൊച്ചിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും, ഒരു കൊച്ച് പ്രായമാകുമ്പോഴത്തേക്കും ഇത് കൊടുക്കണം എന്ന്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് എന്തോരം ആ ഒരു എഫേർട്ട് പേരൻസ് എടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു വാലിഡ് ഒരു കാര്യമായിരുന്നു. നോബി ചേട്ടൻ ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നോബി ചേട്ടൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്ന ഒരുങ്ങിയിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നു പറഞ്ഞ പോലെ ഒരു 18 വയസ്സായപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരുങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിന് വേണ്ടി നമ്മളൊരു കൊന്ത ചൊല്ലണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾക്ക് വരാൻ പോകുന്ന ലൈഫ് പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് പൊന്നുവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായിട്ടും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ അവരുടെ ലൈഫ് പാർട്ട്ണർക്ക് വരാൻ പോകുന്ന ലൈഫ് പാർട്ട്ണറിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ആ ഒരു പ്രാർത്ഥന ആ ലൈഫ് പാർട്ട്ണർ വരാൻ പോകുന്ന ലൈഫ് പാർട്ട്ണറിനെ കിട്ടുകയാണ്. അപ്പോൾ പൊന്നുവിൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും 18 വയസ്സ് മുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പാണ്.
അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആ ഒരു ഒരുക്കം ആവശ്യമാണ്, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ശരിക്കും ഇവരുടെ ഫാമിലി ലൈഫ് കാണുമ്പോൾ തന്നെ കുഞ്ഞിലെ തൊട്ട് പൊന്നുചേച്ചി ഒരുങ്ങി വന്ന, അമ്മയും അപ്പയും അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഒരുങ്ങി വന്ന ആ ഒരു ഇൻപുട്ട് എടുത്തത് കൊണ്ട് ഇവരുടെ ലൈഫിൽ കാണുന്ന ചേഞ്ചസ്, അവരുടെ മക്കളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കുഞ്ഞിലെ തൊട്ട് കുഞ്ഞിലെ പ്രായപൂർത്തിയാകുമ്പോൾ തൊട്ട് ഒരുങ്ങേണ്ട, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു പ്രത്യേകത ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് പറയാനുള്ളത്? ഇന്ന് ഏതൊരു റിസോഴ്സ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ടോജൻ ചേട്ടനും മീനു ചേച്ചിയും റെഡിയായിട്ട് നിൽക്കുന്ന ആരാ, നമുക്കൊരു പിടുത്തമില്ല. ആണോ, നമുക്ക് അത് കാണാല്ലേ? എന്താണ്, ആരാണ് ആ റിസോഴ്സ്? നമുക്ക് കാണാം. ഓവർ ടു യു ടോജൻ ആൻഡ് മീനു. ഹായ് മനു. ഹായ് എൽറിയ. ഹായ് മീനു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള പലർക്കും സുപരിചിതമായ ഒരു ഫാമിലി ആയിരിക്കും എൽവി സാറിനും പ്രിയ ചേച്ചിയും. എൽവി സാറ്റൻ ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിൻ്റെ ലീഡറാണ്. ഒപ്പം നവീകരണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ വൽക്കരണത്തിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. ചേച്ചി ഹൗസ് വൈഫാണ്. ഒപ്പം എൽവി സാറിന് ഒരുപാട് സപ്പോർട്ട് ചേച്ചിയും കൊടുക്കുന്നുണ്ട്. ഇവർക്ക് 14 മക്കളാണ്. 7 ഈശോടൊപ്പം, ഇപ്പോൾ 7 ഇവരുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ വി വെൽക്കം യു ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു. അപ്പോൾ അങ്കിളേ, ഒരു വ്യക്തി വിവാഹത്തിന് വേണ്ടിയിട്ട് എപ്പം മുതൽ ഒരുങ്ങി തുടങ്ങണമെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഒരു ആൺകുട്ടി പെൺകുട്ടി ഒരു 12-13 വയസ്സാകുമ്പോൾ തൊട്ട് ദൈവം അവരെ വിവാഹത്തിനായിട്ട് ഒരുക്കുന്നുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അതിൻ്റെ ഒരു ലക്ഷണമാണ് പെൺകുട്ടികൾ നമ്മൾ കാണുന്ന ഈ മെൻസൽ സൈക്കിൾ ഓർഡറൊക്കെ തുടങ്ങും. ഈ അണ്ടോൽപാദനം തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ശാരീരികമായും മാനസികമായിട്ടും അവരിൽ അവർ സ്ത്രീത്വത്തിലേക്ക് മാതൃത്വത്തിലേക്ക് വളരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സമയം തൊട്ട് നമ്മൾ ഒരുങ്ങേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം അത് നമ്മൾ ആ സമയം തൊട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. പണ്ട് കാലത്തൊക്കെ ഒരു 19-20 വയസ്സാകുമ്പോഴത്തേക്കും വിവാഹം കഴിയുമായിരുന്നു, ഒരു കുടുംബത്തിലേക്ക് ഒരു ഒരുങ്ങും. അപ്പോൾ യഥാർത്ഥത്തിലൊരു 12 വയസ്സ് തൊട്ട് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങണം. ഒപ്പം വരാൻ പോകുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രായം തൊട്ടേ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരുങ്ങി വരാനായിട്ട്. അത് അതിനുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ പ്രായത്തിൽ തന്നെയാണ് നമുക്ക് ഓപ്പോസിറ്റ് സെക്ഷനോട് അട്രാക്ഷൻ തോന്നുന്നു. ഈ അട്രാക്ഷൻസ് ഇതെല്ലാം വിവാഹത്തിലേക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഒരുക്കുന്നതാണ് ശരിക്കും. പക്ഷേ പലപ്പോഴും ആൾക്കാർ അത് മനസ്സിലാക്കാണ്ട് ആ അട്രാക്ഷൻ ഇതൊക്കെ വേറെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് അവിടെ വരുന്നൊരു പ്രോബ്ലം. കാരണം ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കാനാണ്, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? എന്താ ചേച്ചിയുടെ ഒരു ഒരു ടീനേജ് പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് വരിക. അപ്പൊ ആ ഒരു ഇൻഫാക്ച്വേഷൻ, അതെ അതെ, ആ ഇൻഫാക്ച്വേഷൻ ടൈമിലൊക്കെ. അപ്പൊ അന്ന് തൊട്ടേ നമ്മുടെ കർണവന്മാരെയൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അനാദികാലം പോലെ എനിക്കായി കണ്ടുവച്ചിരിക്കുന്ന കൂട്ടിനെ സമയത്തിൻ്റെ തികവിൽ എനിക്കായി കാണിച്ചു തരണമേ. അത് മാതാപിതാക്കളിലൂടെ ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും സമയമാകുമ്പോഴത്തേക്കും. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു ഒരുക്കമാണ് ശരിക്കും. നമുക്കറിയില്ല എന്താണ് എവിടെയാണ്, പക്ഷെ ദൈവം ആരെയോ വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ആ സമയത്തിൻ്റെ തികവ് വരെ. അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുക. കാരണം തിരുകുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങളുടെ വരാനിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഒക്കെ ഒരു പ്രാർത്ഥന. അത് ഇതൊക്കെ എല്ലാം നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിൽ നിന്നാണ് ശരിക്കും നമ്മളിതെല്ലാം പ്രാർത്ഥിക്കുന്നത്. ആ പേരൻസിൻ്റെ ആ ഒരു പരസ്പരമുള്ളവരുടെ ഒരു സ്നേഹവും സന്തോഷവും നമ്മുടെ കുടുംബത്തിലുള്ള, അതിൽ നിന്നാണ് നമുക്ക് ഇതിനോടുള്ള ഒരു ആഗ്രഹവും കൊതിയെല്ലാം വരിക, ഒരു വിവാഹത്തോടുള്ള ഒരു ആഗ്രഹവും കൊതി. അപ്പം അന്ന് തൊട്ടെ ഈ ഒരു പ്രാർത്ഥനയും വരാനിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും, അങ്ങനെ ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ ആ പ്രായത്തിലെ തന്നെ കർണവന്മാർ നമ്മളെ പഠിപ്പിക്കും, അത് ചെയ്യും. ഒരു എക്സ്പീരിയൻസ് ലെവലില് എന്താ, എങ്ങനെയാണ് എൽവി സാറ്റിന് ഒരുങ്ങിയതെന്നൊന്ന് പറയാം. ഞാൻ ആക്ച്വലി ഒരു എൻ്റെ വിവാഹത്തിനൊരു 6-7 വർഷം മുമ്പ് ശരിക്കും ഞാൻ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം കാരണം ദൈവം വെച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം പരിചയപ്പെട്ടെങ്കിലും വീണ്ടും ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് തന്നെ ഡിസേൺ ചെയ്തു വെച്ചു, അത് തന്നെ ആകണമെന്ന് ഉറപ്പാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദൈവം നമുക്ക് വേണ്ടി വെച്ച ഒരാൾ തന്നെ വരണം, എങ്കിലേ നമ്മൾക്ക് അത് ഭംഗിയാവും. അപ്പോൾ അതിനെ നമ്മൾ ഒരുങ്ങണം. 2, ആ വ്യക്തി ഒരുങ്ങപ്പെടണം, ഒരു കുടുംബം ഒരുക്കപ്പെടണം,
അപ്പം നമ്മൾ വിവാഹത്തിന് മുമ്പ് ഒരുങ്ങിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഏത് പ്രസ്ഥാനം, ഇപ്പോൾ ഒരു യുദ്ധത്തിനാണെങ്കിലും ഒരു പരീക്ഷയ്ക്കാണെങ്കിലും ഒരുക്കമാണ് അതിൻ്റെ വിജയം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവാഹത്തെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അത്രമാത്രം നമ്മൾ പ്രാർത്ഥിച്ചു വരും. പിന്നെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഒരുക്കങ്ങൾ, നമ്മുടെ ഹോർമോണുകളൊക്കെ ഒന്ന് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരണം. അപ്പോൾ വേറൊരാളായിട്ട് ജീവിതം പങ്കുവെക്കാൻ പോകുമ്പോൾ അപ്പം നമ്മൾ മെൻ്റലി ഒരുങ്ങണം. ഫിസിക്കൽ ഒരുക്കം പിന്നെ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് നടത്തും, എന്നാലും സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മളെ സോ ദാറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഈശോ പറയുന്നത് നമ്മൾ വിവാഹത്തിന് ഏറ്റവും വേണ്ടതൊരു കൃപയാണ്. ഈ ഗ്രേസ് നമ്മൾ സമ്പാദിക്കണം, വിവാഹത്തിന് മുൻപേ സമ്പാദിക്കണം. അത് നമ്മുടെ സുഹൃതങ്ങൾ വഴി, വിശുദ്ധികൾ വഴി, ദൈവത്തോടുള്ള പ്രാർത്ഥന വഴിയാണ് ഈ കൃപ നമ്മൾ എങ്കിൽ പിന്നെ വിവാഹ ജീവിതം നമുക്ക് എളുപ്പമാവും. അപ്പോൾ അതാണ് ആ ഒരുക്കത്തിൻ്റെ ആവശ്യകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവാസങ്ങളുണ്ടായിരുന്നു, അങ്ങനെ ആ ഒരു ഗ്രേസ് അറ്റൈൻ ചെയ്തിരുന്നു. നമ്മളായിട്ട് തിരഞ്ഞെടുക്കാതെ ദൈവമായിട്ട് കൊണ്ടുതരുന്ന ആളെ അത്രയും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ദൈവം തരുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ ഒരുങ്ങുന്ന സമയത്ത് ദൈവം നമുക്ക് തരും അല്ലേ. തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതൊരു നല്ല ഇൻഫോർമേറ്റീവ് സെഷനായിട്ട് കരുതുന്നതായിരുന്നു. നിങ്ങളും പിന്നെ വിവാഹം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുങ്ങാനുള്ളവർ തീർച്ചയായും ഇങ്ങനെ സ്വമേധയാണ്, ഫിസിക്കലി, സ്പിരിച്വലി, പിന്നെ മെൻ്റലി. എൽവിസേട്ടൻ പറഞ്ഞ പോലെ അതിനു വേണ്ടി മനസ്സ് ക്രമീകരിക്കുക പ്രാർത്ഥനയോടെ ഈശോയോടൊപ്പം. അപ്പോൾ താങ്ക് യു വെരി മച്ച്, താങ്ക് യു, ഒരുപാട് നന്ദി. ഓവർ ടു യു മനു ആൻഡ് എൽവിയ. താങ്ക് യു തോജനമീനു. എന്തായാലും തോജനൊക്കെ നമ്മൾക്ക് തന്ന സർപ്രൈസ് ആയിരുന്നു. നോബിചേട്ടൻ എന്താ നോബിചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ എൽവിസ് അങ്കിള്, എൽഡയുടെ പപ്പ പറഞ്ഞൊരു നല്ലൊരു മെസ്സേജ് കിട്ടിയൊരു നല്ലൊരു മെസ്സേജാണ്. നമുക്ക് പെൺകുട്ടികളെ ചെറുപ്പം മുതൽ അവരെ എങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കാം എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ്, നല്ലൊരു ഇൻപുട്ടാണ് എൽവിസ് അങ്കിളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ രണ്ട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഇനി നമ്മൾക്ക് എങ്ങനെ ഒരുക്കാം എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ്, നല്ലൊരു ഇൻപുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലേ. ശരിക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പപ്പയമ്മയൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കിയത് ശരിക്കും ഞാനൊക്കെ അപ്പോഴും ചോദിക്കുമായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. ആ സമയമാകുമ്പോൾ കല്യാണം കഴിക്കുക, നമ്മൾ ആ പാർട്ട്ണറിനെ കണ്ടുമുട്ടുക, അതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഒരു ഒരുക്കത്തിൻ്റെ ആവശ്യം കുഞ്ഞിലേ തൊട്ട് പ്രായപൂർത്തിയാകുമ്പോൾ തൊട്ട് ഒരുക്കത്തിൻ്റെ ഒരു ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇവരുടെ ലൈഫിൽ നമുക്ക് മനസ്സിലായി. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് ജെറിനച്ചന് നമ്മളോട് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. ജെറിനച്ചൻ അവിടെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഫിലിപ്പൈൻസിൽ. ജെറിനച്ചൻ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വിവാഹ ഒരുക്കത്തെ പറ്റിയാണല്ലോ ഇന്ന് നമ്മുടെ ചർച്ചകൾ മുഴുവൻ. ജോൺ ബോൾ രണ്ടാമൻ്റെ, വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ്റെ ഒരു അപ്പസ്തോലിക് എക്സോർട്ടേഷൻ ഉണ്ട്, ഫെമിലിയാരിസ് കൺസോർഷ്യോ, 1981 പിതാവ് ഇറക്കിയതാണ്. മൂന്ന് തരത്തിലെ ഒരുക്കങ്ങളെ പറ്റിയാണ് ജോൺ ബോൾ പപ്പ പറയുന്നത്. അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്തൊരുക്കം. വിവാഹത്തിന് മൂന്ന് പ്രോസസ്സാണ്. ഇതിനു മുമ്പ് ഞാൻ അത് കേട്ടിട്ടുള്ള ആകെ 53 ധ്യാനത്തിൽ കേട്ടിട്ടുണ്ട്. ധ്യാനം ഒരുങ്ങുന്നതിനും അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്തൊരുക്കം. പിതാവ് ഈ മൂന്ന് അകന്നൊരുക്കങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഏറ്റവും അകന്ന ഒരുക്കത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സംസാരം മുഴുവൻ. അകന്ന ഒരുക്കം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് വിവാഹാലോചന നടക്കുമ്പോഴല്ല. ശരിക്കും അകന്ന ഒരുക്കം വിവാഹത്തിന് വേണ്ടി നടക്കുന്നത് ശരിക്കും ആ ഒരു വ്യക്തി ശരിക്കും അമ്മയുടെ ഉദരത്തിലായ സമയത്താണ്. ദ മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ ഓൺവേർഡ്സ് ദ റിമോട്ട് പ്രിപ്പറേഷൻ ബിഗിൻസ്. അന്ന് മുതലാണ് ഇത് തുടങ്ങുന്നത്. ശരിക്കും ഈ കുഞ്ഞ് അപ്പനും അമ്മയിൽ നിന്ന് ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ കുടുംബജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കുകയാണ്. ഉദരത്തിൽ വെച്ച് തന്നെ ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞു നോക്കി എല്ലാം കൊച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാണ് ഇങ്ങോട്ട് പോരുന്നത്. പിന്നീട് അതുകൊണ്ട് തന്നെ ഈ അകന്ന ഒരുക്കത്തിൽ ഏറ്റവും കീ പ്ലെയേഴ്സ് പേരൻസ് ആണ്. ആ ഫോർമേഷൻ സെൻറ്റർ വീടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ റോള് ഒരു കുഞ്ഞിനെ വിവാഹത്തിലേക്ക് ഒരുക്കേണ്ടത് റോള് നിങ്ങളുടെ വിവാഹത്തിൽ തന്നെ തുടങ്ങുന്നു. നിങ്ങളുടെ വിവാഹം മുതൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള വിവാഹ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടും
ഏറ്റവും മനോഹരമായിട്ടും എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്കൊപ്പം പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് അകന്നൊരുക്കത്തിലെ ഒന്നാം പാഠം. നമ്മളിങ്ങനെ വളരെ ക്ലീഷയായിട്ട് പറയാറുണ്ട്, വൈദിക പരിശീലനത്തിന് 15 വർഷമുണ്ട്. പക്ഷെ ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു കുടുംബ പരിശീലനത്തിന് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കയറുന്നതിന് ഒരു 3 ദിവസത്തെ കോഴ്സ് അല്ല 5 ദിവസത്തെ കോഴ്സേ ഉള്ളെന്ന് പറയാറുണ്ട്. എനിക്കതിന് ചെറിയ എതിരഭിപ്രായമുണ്ട്. ഈ 5 ദിവസത്തെ പ്രീകാന കോഴ്സ് എന്ന് പറയുന്നത് അല്ലെ 3 ദിവസത്തെ പ്രീകാന കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്രാഷ് കോഴ്സാണ്. ഇതുവരെ കേട്ടതും കണ്ടതെല്ലാം ഒന്ന് പൊടിതെറ്റെടുക്കുന്ന ക്രാഷ് കോഴ്സ് മാത്രമാണ്. മറിച്ച് 25-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിക്കോ 25 വർഷത്തെ ഫോർമേഷൻ ഉണ്ട്. പൗരോഹിത്യത്തിന് 15 വർഷം ഉണ്ടെങ്കിൽ 25 വർഷത്തെ ഫോർമേഷൻ ഉണ്ട് 25-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ 28-ാം വയസ്സിൽ കെട്ടാൻ പോകുന്ന വ്യക്തിക്ക് 28 വർഷത്തെ ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതാപിതാക്കളാണ് ഫോർമേറ്റേഴ്സ്, വീടാണ് ഫോർമേഷൻ സെൻറ്റർ. അതാണ് അകന്നൊരുക്കത്തിൻ്റെ തുടക്കം, മൊമെൻ്റ് ഓഫ് കൺസെപ്ഷൻ ഓൺവേർഡ്സ്. ഒരു സിസ്റ്റർ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗേൾസ് സ്കൂളാണ്. ഗേൾസ് സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തൊരു കാര്യം, ഇപ്പോൾ ആ ക്ലാസ്സിലിരുന്ന ഒരു സ്റ്റുഡൻ്റ് ഇപ്പോൾ ഒരു ടീച്ചറാണ്, കല്യാണം കഴിഞ്ഞ 4 കുഞ്ഞുങ്ങളുണ്ട്. ആ ടീച്ചർ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഓർക്കുന്നുണ്ട്. അതിപ്രകാരമാണ് ടീച്ചർ പറയുകയാണ്, 8-ാം ക്ലാസ് ഞങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റർ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് മുതലേ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്ന കാര്യമാണല്ലോ, വിവാഹത്തെ പറ്റി പറയുന്നത് തന്നെ. അപ്പോൾ അവരൊക്കെ ആവേശത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊടുക്കുക, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഇപ്പോൾ 8-ലോ 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവൻ വിശുദ്ധനായിട്ട് ജീവിക്കാൻ, ശരീരത്തിനെയും ആത്മാവിൻ്റെയും ഹൃദയത്തിനെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ചീത്ത കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളൊന്നും പെട്ടുപോകാതിരിക്കാൻ ഇന്നേ മുതലേ നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. അതിനകത്ത് നിന്ന് പല ആൾക്കാരും സിസ്റ്റർ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ജപമാല രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കണം, ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ച് പ്രാർത്ഥിക്കണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം മാറ്റി വെച്ച് പ്രാർത്ഥിക്കണം. എവിടെ എന്നാ തുടങ്ങുന്നത്? 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് വിവാഹമൊരുക്കമൊക്കെ അന്നേ തുടങ്ങണം. നമ്മൾ എന്ന് ദൈവവിളി തിരിച്ചറിയുന്നോ അന്ന് മുതലേ നിങ്ങളുടെ വിവാഹ ഒരുക്കത്തിന് വേണ്ടിയുള്ള അകന്ന ഒരുക്കം നമ്മൾ തുടങ്ങി വെക്കണം. ഏറ്റവും നല്ല ഉദാഹരണം വിശുദ്ധ എമിലിയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ, ഞാൻ കിട്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈ വിശുദ്ധയുടെ കഥ പങ്കുവയ്ക്കാറുണ്ട്. ഇത്രയും മനോഹരമായ ഒരു വിശുദ്ധ നമുക്ക് കത്തോലിക്ക സഭയിൽ കാണാനില്ല. കുടുംബങ്ങളുടെ വിശുദ്ധയാണ്. കാരണം അവളൊരു ടീനേജിലൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ മനസ്സിലാക്കി അവളുടെ വിളി ദൈവവിളി വിവാഹ ജീവിതത്തിലേക്കാണെന്നുള്ളത്. അന്നു മുതൽ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് നല്ല വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരനെ കിട്ടണമേ, ദൈവഭയമുള്ള വിശുദ്ധനായ ചെറുപ്പക്കാരനെ കിട്ടണമേ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, പ്രാർത്ഥന പൂർണ്ണതയില്ലാത്ത പ്രാർത്ഥനയാണ്. വിശുദ്ധനായ ചെറുപ്പക്കാരന് മാത്രം മതിയോ? പോരാ, വിശുദ്ധരായ മക്കൾ വേണ്ടേ? എങ്കിലല്ലേ കുടുംബജീവിതം സന്തോഷമാവുകയുള്ളൂ. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് വിശുദ്ധരായ മക്കളെ തരണമേ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ആ പ്രാർത്ഥന അപൂർണമാണ്. അവൾക്ക് മനസ്സിലായി വിശുദ്ധരായ മക്കളും വിശുദ്ധരായ ചെറുക്കൻ മാത്രം പോരുള്ളൂ, കയറി ചെല്ലുന്ന വീടൊട്ടും വിശുദ്ധമല്ലെങ്കിൽ, ചുറ്റുപാടുകൾ വിശുദ്ധമല്ലെങ്കിൽ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും? അവൾക്ക് മനസ്സിലായി കുറച്ചുകൂടി പ്രാർത്ഥിക്കാനുണ്ട്, വിശുദ്ധരായ ഇൻലോസിനെ തരണമേ, വിശുദ്ധരായ അമ്മായപ്പനെയും അമ്മായമ്മയും തരണമേ. അത് അച്ചട്ടായിട്ട് അവളുടെ ജീവിതത്തിൽ പ്രാപിക്കപ്പെട്ടു. അവളുടെ 5 മക്കൾ വിശുദ്ധരാണ് കത്തോലിക്കാ സഭയിൽ, അവളുടെ ഭർത്താവ് വിശുദ്ധനാണ് കത്തോലിക്കാ സഭയിൽ, അവളുടെ അമ്മായിയമ്മ വിശുദ്ധയാണ് കത്തോലിക്കാ സഭയിൽ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അവരുടെ ഫാമിലി ഫോട്ടോ, എല്ലാവരെയും തലയ്ക്ക് മുകളിൽ വെട്ടമൊക്കെ ആയിട്ട് ഒരു കിടിലം ഫോട്ടോ. ഇതായിരിക്കണം നമ്മുടെ സ്വപ്നം. അകന്ന ഒരുക്കത്തിൽ നമ്മൾ കാണേണ്ട വലിയ സ്വപ്നം ഇതാണ്, ഒരു രൂപക്കൂട്ടിലുണ്ട് നമ്മളൊക്കെ ഇരിക്കുന്ന സ്വപ്നം. നമ്മുടെ കുടുംബം മുഴുവൻ വിശുദ്ധരായിരിക്കുന്ന ഒരു പടമായിരിക്കട്ടെ നമ്മുടെ അകന്ന ഒരുക്കത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും ഏറ്റവും വലിയ പ്രാർത്ഥനയും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. വിശുദ്ധിയുള്ള ഏറ്റവും വലിയ കൂതാശയായ വിവാഹത്തിലേക്ക് ഏറ്റവും അകന്ന ഒരുക്കത്തിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇത് തന്നെയാവട്ടെ ഏറ്റവും വലിയ സ്വപ്നം. വിശുദ്ധിയുള്ള നിങ്ങളെ യൗവനം, വിശുദ്ധിയുള്ള നിങ്ങളുടെ കൗമാരം, അങ്ങനെ വിശുദ്ധരായ നിങ്ങളുടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചെറുക്കനോ പെണ്ണിനോ വേണ്ടി ഇന്നേ മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെച്ചും ചെറിയ ചെറിയ ഉപവാസങ്ങളും പരിത്യാഗങ്ങളും എടുത്തും നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. അങ്ങനെ വിശുദ്ധിയുള്ള വലിയൊരു തലമുറ ഉണ്ടാവട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഒരു വലിയ നിയോഗത്തിന് വേണ്ടി നീ സ്ഥാപിച്ച വലിയ കൂതാശയിലേക്കുള്ള അകന്ന ഒരുക്കത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ തലമുറയെ മുഴുവൻ ഒരുക്കണമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങളെ നീ ഒരുക്കണമേ, അവരുടെ കൗമാരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ശരീരത്തിലും ആത്മാവിലും ചിന്തയിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, അവർക്ക് കിട്ടാൻ പോകുന്ന അവരുടെ വരനോ വധുവിനോ വേണ്ടി ആ വിശുദ്ധിക്ക് വേണ്ടി താല്പര്യത്തോടെ പ്രാർത്ഥിക്കാൻ അവരെ സഹായിക്കണമേ. മറ്റൊന്നും അവരുടെ ചിന്തയോ അവരുടെ താല്പര്യത്തെയോ മാറ്റാതിരിക്കട്ടെ. വിശുദ്ധിയുള്ള ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രം അവർ പ്രാർത്ഥിക്കട്ടെ. മറ്റ് ലോകത്തിൻ്റെ താല്പര്യങ്ങളോ പണമോ സ്ഥാനമാനമോ വലിയ വീടോ ഒത്തിരി പേരോ ഉള്ള ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിക്കാതെ ദൈവഭയമുള്ള വിശുദ്ധിയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി തന്നെ ഫോക്കസ് മാറാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് കൊടുക്കണമേ.
അങ്ങനെ ഞങ്ങളുടെ തലമുറ മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവഭയമുള്ള, നിന്നെ അനുസരിക്കുന്ന, നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ വിശുദ്ധമായ തലമുറ കെട്ടിപ്പടുത്തുന്ന, ഒത്തിരി വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കുന്ന തിരുക്കുടുംബങ്ങളായി ഞങ്ങളുടെ തലമുറ മുഴുവൻ മാറട്ടെ. ഈശോയെ, ഇതുതന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും സ്വപ്നവും. പരിശുദ്ധാമേ, മാതാവേ, നിന്റെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളുടെ യുവജനങ്ങളെ മുഴുവൻ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ അകന്നൊരുക്കത്തിലൂടെ കടന്നു പോകുന്ന, വിവാഹമാണ് ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങളെല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ വിശുദ്ധയായിട്ട് ദൈവവചനത്തിലൂന്നി, ദൈവഭയത്തിൽ, ദൈവഹിതത്തിൽ എന്നും വിശുദ്ധയെ വളർന്നു വന്നതുപോലെ ഞങ്ങളുടെ തലമുറ മുഴുവൻ അങ്ങനെ വരാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നമുക്ക് ഈശോമിശയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു അച്ഛ. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് നല്ല, ഭയങ്കര അച്ഛൻ പറഞ്ഞത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു. മൊത്തത്തിൽ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ഡീപ്പായിട്ടുള്ള തോട്ട്സ് ആയിരുന്നു ഇന്ന് ഷെയർ ചെയ്തത്. വിവാഹത്തിന് വേണ്ടി ഇത്രയും നേരത്തെ ഒരുങ്ങണം എന്നുള്ള ഈ ഒരു തോട്ട്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കേണ്ട നമ്പർ 0484-255-9313, അല്ലെങ്കിൽ ഡ്രോപ്പ് അസ് യുവർ മെയിൽ അറ്റ് info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു നോബി ചേട്ടാ, താങ്ക് യു സോ ചേച്ചി. ചെറുപൂ വിരിയുന്ന കാ